സമസ്ത കേരള ജംഇയത്തുൽ ഉലമ ചരിത്രപരമായിരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ പിറവി. നീണ്ട 94 വർഷക്കാലം ഒരു കാലത്തെയും ഒരു ജനതയെയും ഒരു സമൂഹത്തെയും ഒക്കെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു മഹൽ പ്രസ്ഥാനത്തിൻ്റെ പേര് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധ്യമല്ല. പുതിയ കാലത്ത് പ്രത്യേകിച്ച് ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് പിന്നാക്കത്തിലേക്ക് നിബന്ധിച്ചു പോയ ഒരു സമൂഹത്തെ ആത്മവിശ്വാസത്തോടെ ആദർശബോധത്തോടെ അറിവിൻ്റെയും ഇഖ്ലാസിൻ്റെയും വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒക്കെ മാർഗത്തിൽ അടിവേര് നിലനിർത്തിക്കൊണ്ട് തന്നെ പുരോഗതിയുടെ വലിയ വാതായനങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കിയ ഒരു സംഘടനയാണ് പണ്ഡിത കൂട്ടായ്മയാണ് സമസ്ത കേരള ജംഇയത്തുൽ ഉലമ. എക്കാലത്തും കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ വായിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതിൽ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ എല്ലാ പ്രസ്ഥാനത്തിനും അഭിമാനമെന്നോണം മുന്നിൽ നിൽക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ 1921 മലബാർ കലാപാനന്തരം നിബന്ധിച്ചു പോകുമായിരുന്ന ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ പണ്ഡിതോചിതമായ ഇടപെടലുകളിലൂടെ കൈപിടിച്ച് ഉയർത്താനും അവിടെ നിന്നിങ്ങോട്ട് ഓരോ നിമിഷങ്ങളിലും സമൂഹത്തിനും സമുദായത്തിനും ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നയിക്കാനും ഈ സംഘടനക്ക് സാധിച്ചു എന്നുള്ളതാണ്. വിദ്യാഭ്യാസമാണ് ഒരു നവസമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് അനിവാര്യമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ മാർഗത്തിലേക്ക് വിശ്വാസപരമായി അവരെ ഒരുക്കാൻ വേണ്ടി സമസ്ത നിരവധി കർമ്മങ്ങൾ ആവിഷ്കരിച്ചു. ഭൗതിക വിദ്യാലയ സ്ഥാപനങ്ങളിൽ സമസ്തയുടെ കീഴിൽ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോ നിലയിലും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും ഒരു ജനതയുടെ ഔന്നിത്യത്തിന് വേണ്ടി പ്രവർത്തിച്ച കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത പ്രസ്ഥാനമാണ് പുണ്യ സമസ്ത എന്നുള്ളത്. നമ്മളേവരും കരുതിയതുപോലെ സമസ്ത 100 അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 100 പണ്ഡിത പാരമ്പര്യം അവകാശപ്പെടുക എന്ന് പറയുന്നത് ഒരു 100 സംഘടിത സ്വഭാവമുള്ള സംഘടനകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നാട്ടിൽ ഒരുപക്ഷെ ഇബ്നു ഖൽദൂനൊക്കെ വിലയിരുത്തിയതുപോലെ ഒരുപക്ഷെ ചുരുക്കമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, 90s കൗമാരത്തെ സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം, ഓരോ വർഷവും അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന, ഓരോ വർഷവും പുതുമ തേടിക്കൊണ്ടിരിക്കുന്ന, ഓരോ വർഷവും കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകളെ കൃത്യമായി വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് സമസ്ത ഇന്ന് എല്ലാ പ്രസ്ഥാനങ്ങൾക്കും മുന്നിൽ നിന്ന് വഴിനടത്തുകയാണ്. ഈ പ്രസ്ഥാനം വീണ്ടും വീണ്ടും സജീവമാവുകയാണ്. സർവശക്തനായ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഈ പ്രസ്ഥാനവും അതിൻ്റെ കെട്ടുറപ്പും അതിൻ്റെ ഭദ്രതയും അതിൻ്റെ ആദർശനിഷ്ഠയും ഒക്കെ നിലനിർത്തി തരുമാറാകട്ടെ എന്ന് സമസ്തയുടെ ഈ സ്ഥാപക ദിനത്തെ പ്രാർത്ഥിക്കുകയാണ്. മൺമറഞ്ഞുപോയ ഒരുപാട് നേതാക്കന്മാർ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ രണഭൂമിയിൽ ഈ സമുദായത്തിൻ്റെ കരുത്ത് പകർന്ന പണ്ഡിതന്മാരായ നിരവധി മഹത്തുക്കളെ, നേതാക്കളെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ലോകത്തോളം സമസ്തയെ പരിചയപ്പെടുത്തിയ വിശ്വവിഖ്യാതന്മാരായ പണ്ഡിതന്മാരെയും നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. അള്ളാഹു തആല എല്ലാവരിൽ നിന്നും എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.